Hello guys, welcome back to my channel. Ellavarkkum pudhiya video lkku swagatham. Appo innathe video yum kazhinja video pole thanne UK lkku varunna students ne valare useful aayittulla oru video aanu. Ini ippo varunna intake September intake aanu. Appo rendu maasathinullil kore adhigam students naattil ninnokke ingottu varunna oru samayamaanu idu. അതുപോലെ തന്നെ ഈയിടെയായിട്ട് എനിക്ക് കിട്ടുന്ന മെസ്സേജസിലൊക്കെ ഇപ്പോൾ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വരുന്ന ഇമെയിൽസും അല്ലെങ്കിൽ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലും കൂടുതലും ചോദിക്കുന്നത് അക്കോമഡേഷൻ കണ്ടുപിടിക്കുന്ന കാര്യമാണ്. ബിക്കോസ് ഇപ്പോൾ അഡ്മിഷനൊക്കെ ഒരുവിധം എല്ലാവർക്കും ഓഫർ ലെറ്റർ അല്ലെങ്കിൽ ക്യാഷ് ലെറ്ററും കാര്യങ്ങളൊക്കെ വന്ന് ഇനി വിസയൊക്കെ അപ്ലൈ ചെയ്യാൻ പോകുന്നവരും അല്ലെങ്കിൽ ചെയ്തിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പോൾ എല്ലാവർക്കും അക്കോമഡേഷൻ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇനി കൂടുതലും മുൻപിലുള്ളൊരു കാര്യം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആംബർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആംബർ സ്റ്റുഡൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഡെമോ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആംബർ സ്റ്റുഡൻസ് വെബ്സൈറ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുൻപത്തെ വീഡിയോ പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അത് പോയി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആംബർ സ്റ്റുഡൻസിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആംബർ സ്റ്റുഡൻറ് വെബ്സൈറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഡെമോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ആംബർ സ്റ്റുഡൻറ് വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് കമ്പാരിസൺ ചെയ്യാനൊന്നും സമയമില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, അവിടെ ഒരു എൻക്വയറി ഫോം ഉണ്ട്, അതൊന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതി. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളും. അപ്പം നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്താണോ അത് അവരെ അറിയിക്കുക. അപ്പോൾ അതനുസരിച്ചുള്ള റൂംസിൻ്റെ ലിങ്ക്സും കാര്യങ്ങളും പ്രൈസും ഒക്കെ നിങ്ങൾക്ക് അവർ അയച്ചിരുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമാക്കാവുന്നതാണ്. പിന്നെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ അറിയണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആംബർ സ്റ്റുഡൻറ്റിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്നെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴി എന്നെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ആംബർ സ്റ്റുഡൻറ് വെബ്സൈറ്റ് വഴി റൂം ബുക്ക് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അതുവഴി റൂം ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ആംബർ സ്റ്റുഡൻറ് വഴി റൂം ബുക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് അല്ലെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസൊക്കെ ഈയിടെയായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രധാന ചോദ്യം ഇതാണ്, ഇൻ കേസ് ഞങ്ങൾക്ക് വിസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ റൂം ബുക്ക് ചെയ്ത് മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് എമൗണ്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് തിരിച്ച് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. വിസ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ റൂം ബുക്ക് ചെയ്താലും നിങ്ങളുടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ തിരിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫുള്ളി ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ആംബർ സ്റ്റുഡൻസ്. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഡിപ്പെൻഡൻസ് ആയിട്ട് വരുന്ന സ്റ്റുഡൻസ് കുറേ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അവർക്ക് ആംബർ സ്റ്റുഡൻറ് വഴി റൂം കിട്ടുമോ അല്ലെങ്കിൽ അക്കോമഡേഷൻ റെഡിയാക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ ഇവർ ഇങ്ങനെ കുറേ എൻക്വയറീസ് വന്നപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ആംബർ സ്റ്റുഡൻസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ഇങ്ങനെയാണ്, എല്ലാ യൂണിവേഴ്സിറ്റിയുടെ അടുത്തൊക്കെ അവരിങ്ങനെ ഡിപ്പെൻഡൻസ് ആയിട്ട് വരുന്ന സ്റ്റുഡൻസിന് റൂംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാറില്ല. ബിക്കോസ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്റ്റുഡൻറ് അക്കോമഡേഷൻ ആണല്ലോ. അപ്പോൾ ഡിപ്പെൻഡൻസിന് കൂടിയിട്ട് അക്കോമഡേഷനൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു ഫാമിലി അക്കോമഡേഷൻ കൈൻഡ് ഓഫ് രീതിയിൽ കൊടുക്കേണ്ടി വരും. പക്ഷേ ചില യൂണിവേഴ്സിറ്റിയുടെ അടുത്തൊക്കെ ഇവർ ഡിപ്പെൻഡൻസ് ആയിട്ട് വരുന്ന സ്റ്റുഡൻസിനും റൂംസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണോ, നിങ്ങൾ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണോ ഞാൻ ഡിപ്പെൻഡൻസ് ആയിട്ടാണ് വരുന്നത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ അവൈലബിൾ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ അടുത്തൊക്കെ ഇങ്ങനെ അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആംബർ സ്റ്റുഡൻറ് വഴി തന്നെ നിങ്ങൾക്ക് റൂംസും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ്.
അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബറിന്റെ ഡേറ്റിൽ വരുന്ന സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും യു കെയിൽ അക്കോമഡേഷൻ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബിംഗ്. താങ്ക് യു സോ മച്ച്.